കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ഏറ്റവും വലിയ തലവനും സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനുമായ കർദിനാൾ മാർ ആലഞ്ചേരി മന്ത്രവാദികളുടെ പിടിയിൽ കർമാനുസിന് വളരെ എക്സ്ക്ലൂസീവായുള്ള വീഡിയോ ആണ് ലഭിച്ചിരിക്കുന്നത് കർദിനാളിനെ സഭയിലെ തന്നെ മന്ത്രവാദികൾ മുട്ടുകുത്തിച്ച് നിർത്തുകയും രുദ്രാക്ഷമാല ഊരിക്കാനും പകരം മാതാവ് നേരിട്ട് തന്ന ഈ കൊന്ത അണിയാനും സഭയിലെ അനാചാരക്കാരും അന്ധവിശ്വാസികളും അടങ്ങിയ സംഘം ആവശ്യപ്പെടുന്നു കർദിനാളെ അവർക്ക് മുന്നിൽ മുട്ടുകുത്തിച്ച് നിർത്തിയ വളരെ എക്സ്ക്ലൂസീവായ വീഡിയോ റിപ്പോർട്ടിലേക്ക് സഭാവിശ്വാസികളെ പിടിച്ചു കുലുക്കുന്ന ഒരു വീഡിയോ ആണ് അന്ധവിശ്വാസം കത്തോലിക്ക സഭയിൽ എത്ര മാത്രം ആഴ്നിറങ്ങിയെന്ന് അതിൻ്റെ കർദിനാളിനെ പോലും വീഴ്ത്തിയിരിക്കുന്നു ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് അൻപത് ലക്ഷം വരുന്ന സീറോ മലബാർ സഭയുടെ അണികളുടെ അധ്യക്ഷൻ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹത്തോട് കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാല ഊരുവാൻ പറയുകയാണ് രുദ്രാക്ഷം ഒരുപക്ഷെ ക്രൈസ്തവീകീയം ആണോ അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണോ അതൊക്കെ ഏർ മറ്റ് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അതിനൊക്കെ ഉത്തരം ബന്ധപ്പെട്ട വിദഗ്ദ്ധരാണ് പറയേണ്ടത് കർമാന്യൂസ് അതിനൊന്നും ഉത്തരം പറയുന്നില്ല ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും ഇത് ശബ്ദരേഖ അടക്കം കേൾപ്പിക്കാൻ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ പുറത്തുവിടുന്നത് രുദ്രാക്ഷം ഊരണം മാതാവ് തന്ന ഈ കൊന്തയാണ് ധരിക്കേണ്ടത് ഇത് ഞങ്ങൾ പറയുന്നതല്ല മാത്രമല്ല ഈ സംഘം പറയുകയാണ് നിങ്ങൾ മാ പിതാവിൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും ഇതോടെ ഇല്ലാതാകും പ്രതിസന്ധികളെല്ലാം മാറും പിതാവിൻ്റെ പേരിൽ നമുക്കറിയാം കർദിനാളിൻ്റെ പേരിൽ ഭൂമി അടക്കമുള്ള വിവിധ കേസുകളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നു എന്ന് പറയപ്പെടുന്ന ഭൂമി കുംഭകോണം അത് വലിയ കേസായിട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ആളാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഈ കേസുകളും പ്രശ്നങ്ങളും എല്ലാം ഒഴിവാകും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഈ ഉപജാപക സംഘം പറയുകയാണെങ്കിൽ ഇവർ കണ്ണൂരിൽ നിന്ന് വന്നവരാണ് കണ്ണൂരിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും മാതാവ് ഞങ്ങൾക്ക് ഓസ്തി തിരുവോസ്തി തന്നു എന്നും പറയുന്നു അഞ്ച് പഞ്ചക്ഷതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഭാര്യയുടെ ശരീരത്ത് ഉണ്ടാക്കി രണ്ട് കൈകളിൽ രണ്ട് മുറിവുകൾ രണ്ട് കാലുകളിൽ രണ്ട് മുറിവുകൾ ഒരു മുറിവ് നെഞ്ചിലാണ് ആ നെഞ്ചിലെ ഭാര്യയുടെ മുറിവ് പക്ഷേ പരസ്യപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി നാല് മുറിവും പരസ്യപ്പെടുത്തി ഇന്ന് അഞ്ചാമത്തെ മുറിവ് കാരണമെന്ന് വിശ്വാസികൾ വാശി പിടിച്ചപ്പോൾ വാശി പിടിച്ച വിശ്വാസികളെ സ്ത്രീത്വത്തിന് എന്നെ അപമാനിച്ചു എന്നുള്ള കുറ്റം ചുമത്തി കേസ് കൊടുക്കുകയും കോടതി കയറ്റുകയും ചെയ്തു ഇപ്പോൾ ഈ സംഘം തന്നെയാണ് തലശ്ശേരി രൂപതയിൽ നിന്ന് വന്ന സംഘം പിതാവിനെ കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവിനെ കർദിനാളിനെ മുട്ടുകുത്തിച്ച് തറയിൽ മുട്ടുകുത്തിച്ച് നിർത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ കർദിനാൾ മാർ ആലഞ്ചേരി അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം ഈ ഈ മന്ത്രവാദ സംഘത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടത് പിതാവിൻ്റെ രുദ്രാക്ഷമാല വരെ ഊരിവെപ്പിക്കുക എന്ന ഘട്ടത്തിലേക്ക് തന്നെ അത്ര സ്വാധീനം സഭയിലെ മന്ത്രവാദികളും അതുപോലെ തന്നെ അന്ധവിശ്വാസികളും ഇപ്പോൾ ചെലുത്തിയിരിക്കുകയാണ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വളരെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കർമ്മ ന്യൂസിന് ഈ വീഡിയോ ഒരു വർഷത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ വീഡിയോ കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ മൊബൈൽ കടയിൽ മൊബൈൽ നന്നാക്കുവാൻ കൊടുത്തു അവിടെ നിന്ന് ചോർന്ന് കിട്ടിയ വീഡിയോ കർമ്മ ന്യൂസ് വളരെ പണിപ്പെട്ടു തന്നെ കരസ്ഥമാക്കുകയായിരുന്നു കത്തോലിക്ക വിശ്വാസികൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് സഭയിൽ അന്ധവിശ്വാസവും അനാചാരവും മന്ത്രവാദവും കൂടോത്രവും ഉണ്ടാകുന്നത് അതിൻ്റെ പരമാധ്യക്ഷനെ തന്നെ ഇത്തരം കൂടോത്രത്തിനും മന്ത്രവാദത്തിനും തന്നെ ഇരയാക്കുകയാണ് ഇതിനകത്ത് വൈദികരുണ്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട വൈദികരുടെ പേരുകളും വിവരങ്ങളും എല്ലാം വരും ദിവസങ്ങളിൽ ന്യൂസ് പുറത്തു കൊണ്ടുവരും വളരെ ഞെടുക്കുന്ന വിവരങ്ങളാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോയാണ് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം ആ വീഡിയോ അതിൻ്റെ ശബ്ദരേഖ അടക്കം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം വെളിപ്പെടുത്തി തന്നു നിൻ്റെ സന്ദേശങ്ങളിലൂടെയല്ല സഭയിൽ നടക്കുന്ന വലിയ ഒരർത്ഥങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠ സഭയായ സിറോമല ബാസഭയിൽ ആ ഇടയോടിച്ചാൽ ആടിയോ ചി ചിത്രം നിറപ്പിച്ച അതിൻ്റെ തന്ത്രത്തെ നിങ്ങൾ കാണുന്നു പരിശുദ്ധി അമ്മ ഏറ്റവും മുന്നണിയിലെ ജവന്മാരെ എത്തിച്ചുകൊണ്ട് മുന്നണി തിന്മയ്ക്കെതിരെ ശക്തമായി ഒരാളെ അതിൽ അമ്മ ആഹ്വാനം ചെയ്യുന്നു അമ്മ പറയുകയാണ് പറ്റുമെങ്കിൽ ഈ ജപമാല ഇതുപോലൊരു മാല ഇത് പറ്റിയല്ലെങ്കിൽ ഇതുപോലൊരു മാല ധരിക്കണം ധരിക്കണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് എനിക്ക് സന്ദേശമാണ് കിട്ടിയതാണ് അതുപോലെ ആ മേഖലകളിലെല്ലാം വിഷയത്തിൽ കൃത്വം അമ്മയുടെ വിമന ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ സദ്യ എല്ലാം വിഷയങ്ങളും തീർന്നു കിട്ടും സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവോട് ഇത് കൂടാൻ പറയുന്നേ ഉം 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 എന്നിട്ട് കരുണാട ഈ ജവന്മാരെ ധരിക്കാൻ പറയുന്നുണ്ട് ഇതാവുന്ന സന്ദേശമാണോ ഞങ്ങളോട് മാനുഷികമായിട്ട് പറയുന്നതല്ല ഇതാണ് പിന്നീട് ഞങ്ങളുണ്ട്

പിതാവെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഉള്ള ഉള്ളൊരു മുൻകൈ എടുക്കണമെന്ന് എൻ്റെ അനുഗ്രഹിക്കുന്ന പിതാവ് ചെമ്പേരി എന്ന ഗ്രാമത്തിലെ പള്ളിക്ക് സമീപം പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന വീട്ടുകാരുടെ വാദം ഇപ്പോൾ സീറോ മലബാർ സഭയെ ആകമാനം തലശ്ശേരി ചെമ്പേരിയിലെ സോബിസൺ അലക്സ് കുത്തിയ തോട്ടത്തിലെന്ന കപട ആത്മീയ ഗുരു ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാരനെ വരെ പറ്റിച്ചിരിക്കുകയാണ് നമ്മുടെ വിശ്വാസം ശരിയല്ല എങ്കിലോ അല്ലെങ്കിൽ വിശ്വാസം ദൃഢമല്ലെങ്കിലോ ഇത്തരത്തിലുള്ള സാത്താൻമാർക്ക് വശംവതരാകും എന്ന് ബൈബിൾ വാക്യമാണിപ്പോൾ കർദിനാൾ ജോർജ് ആലഞ്ചേരിയിലും നിറവേറ്റപ്പെട്ടിരിക്കുന്നത് സോബിസൺ അലക്സ് കുത്തിയതോട്ടത്തിലെന്ന ആളും ഏതാനും ചില വൈദികരുമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് മറ്റും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വിശ്വാസികളിൽ നിന്നും പ്രാർത്ഥനയ്ക്കും മറ്റുമായി തട്ടിയെടുത്തത് സോബിസൺ അലക്സ് കുത്തിയതോട്ടത്തിലെന്ന ആളുടെ ഭാര്യ ജെസി എന്നിവർ ഇതിനിടെ ഭർത്താവിൻ്റെ തട്ടിപ്പുകൾക്കും മന്ത്രവാദത്തിനും കൂട്ടുനിന്നു ജസി തന്റെ രണ്ട് കൈയിലും കാലിലുമായി മുറിവുകൾ ഉണ്ടാക്കി ഈശോയുടെ പഞ്ചക്ഷതമുണ്ടായി എന്ന് പ്രചരിപ്പിച്ചു എന്നാൽ രണ്ട് കൈകളിലെയും കാലുകളിലെയും ഈ മുറിവുകൾ മാത്രം ഫേസ്ബുക്കിലിട്ടപ്പോൾ അഞ്ചാമത്തെ മാറിലെ മുറിവ് കാണിക്കാൻ വിശ്വാസികൾ മുറവിളിയുണ്ടാക്കി മുറിവിൽ വിരലിടണമെന്ന് ചില വിശ്വാസികൾ ബഹളം വെച്ചു ഇതോടെ മാറിലെ മുറിവ് ലക്ഷ്യമാക്കി തന്നെ അപമാനിച്ചു എന്ന പരാതി ജസ്സി തന്നെ പോലീസിലും നൽകി കർത്താവായ ക്രിസ്തുവിന്റെ അഞ്ചാം മുറിവ് മാറിടത്തിലായിരുന്നു എന്നാൽ സ്ത്രീയുടെ പഞ്ചക്ഷതം കാണണമെന്ന് പറഞ്ഞ വിശ്വാസികൾക്കെതിരെ ബന്ധപ്പെട്ടവർ കേസ് നൽകുകയായിരുന്നു ചെമ്പേരി കുത്തിയത്തോട്ടത്തിൽ സോബിസൺ അലക്സിനും ഭാര്യ ജസിക്കും മാതാവിന്റെ ദർശനമുണ്ടായപ്പോൾ കന്യാസ്ത്രീകളും ഓടിക്കൂടി ഇതിനിടെ യേശുവിൻ്റെ ശരീരമായ തിരുവോസ്തി സോബിസൺ അലക്സ് കുത്തിയത്തോട്ടത്തിൽ എന്നയാളുടെ വീട്ടിൽ തനിയെ ഉണ്ടായി എന്നും മന്ത്രവാദികൾ പറഞ്ഞു വരത്തി വൈദികരായ ഫാദർ മരിയ ലുയിദാസ് ഇത് അംഗീകരിച്ചു പിന്നീട് ഫാദർ മരിയ ലുയിദാസ് ഈ ഓസ്തിയും കൂടാതെ മാതാവിന്റെ കളിമൺ പ്രതിമയും വാഹനത്തിൽ കൊണ്ടുപോയി അനവധി വീടുകളിൽ നിന്നും വൻ പണം പിരിവ് നടത്തിയെന്ന് ആക്ഷേപവുമുണ്ടായി യഥാർത്ഥത്തിൽ തലശ്ശേരി രൂപതയിലെ സോബിസൺ അലക്സ് കുത്തിയ തോട്ടത്തിൽ എന്നയാളുടെ വീട്ടിൽ മാതാവൊന്നും പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നു ഇയാളുടെ ഭാര്യ ജസിക്ക് പഞ്ചക്ഷതമുണ്ടായി എന്ന് പറയുന്നത് വെറും മൈലാഞ്ചി തേച്ച് പിടിപ്പിച്ച നിറമായിരുന്നു തിരുവോസ്തി ഉണ്ടായി എന്ന് പറയുന്നതും വൻ തട്ടിപ്പായിരുന്നു മണിക്കടവിലെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ തലശ്ശേരി അതിരൂപതയിലെ പള്ളികളിലെ ശുശ്രൂഷയ്ക്കാവശ്യമായ ഓസ്തികളൊക്കെ നിർമ്മിക്കുന്നുണ്ട് ഇത് നിർമ്മിക്കുന്ന മിഷീന് കേട് സംഭവിച്ചാൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവരുന്നതാകട്ടെ ഈ സോബിസ നൽസ് എന്ന കപട മന്ത്രവാദിയുടെ കടയിലാണ് ഈ മിഷീൻ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പരിശോധിക്കുന്നതിന് കന്യാസ്ത്രീകൾ നൽകിയിരുന്ന സാമ്പിൾ ഗോതമ്പ് ഷീറ്റിൽ നിന്ന് മുറിച്ച് മോഷ്ടിച്ചു വെച്ച ഓസ്തിയാണ് എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാതാവ് തന്നതെന്നും പറഞ്ഞ് ഇദ്ദേഹം വീട്ടിൽ പ്രദർശിപ്പിച്ചിരുന്ന ഓസ്തി എന്നാണ് ഇതേ കടയിൽ മുമ്പുണ്ടായിരുന്ന ആളും നാട്ടുകാരും പറയുന്നത് മാതാവിന്റെ രൂപം തനിയെ ഉണ്ടായി എന്നാണ് തട്ടിപ്പ് സംഘത്തിലെ ഫാദർ മരിയാലുയിദാസ് പറയുന്നത് എന്നാൽ ഇത് ഈ വൈദികൻ ആളെ പറ്റിക്കാൻ തെരുവ് കച്ചവടക്കാരിൽ നിന്നും വാങ്ങിയ കളിമൺ ശില്പം മാത്രമാണെന്നും പറയുന്നു ഇപ്പോൾ മാതാവിന്റെ രൂപവും കൊന്തയും ഓസ്തിയും വെച്ച് കർദിനാളെ വരെ മുട്ടുകുത്തിച്ച ഈ മന്ത്രവാദ സംഘം സത്യം പുറത്തു വന്നപ്പോൾ കുരുക്കിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ വിശ്വാസത്തിന്റെ ആഴം ഇത്രയുമേ ഉള്ളൂ എന്നതാണ് അമ്പരപ്പിക്കുന്ന കാര്യം ഭൂമികേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ മ്പനിക്ക് മുന്നിൽ തറയിൽ കൈകൂപ്പി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അൻപത് ലക്ഷം സീറോ മലബാർ സഭയുടെ പരമ അധ്യക്ഷൻ